ಗಣ ಪವಸ ರಿಗಣ ಪವಸ ರಿರಿ 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 ಬಿಣ ಪಬ ಸರ ಬಣ್ಣ ಪೀರ ನಮೋ ನಮ ಲಿ ಪಬ ಸರ ಬಣ್ಣ ನಿರ ನಿರ ನಿರನ ಪಸರ ಹನ ಪರ್ಗ നിനക്ക് എന്താണ് സംഭവിച്ചത്? എന്തിനാണ് ഇങ്ങനെ വെപ്രാളം പിടിച്ചെഴുന്നേറ്റത്? ജ്യേഷ്ഠ, അത് ഞാൻ എങ്ങനെയാണ് പറയുക? കണ്ണീരും ദുഃഖവുമായി കഠിന വേദനയിൽ എന്നെ അമ്മ മനമുരുകി വിളിക്കുന്ന ശബ്ദം കേട്ടു ഞാൻ. ഇല്ല മുരുക, അങ്ങനെ അമ്മ വിളിച്ചിരുന്നുവെങ്കിൽ ഞാനും അമ്മയുടെ ശബ്ദം കേൾക്കുമായിരുന്നുവല്ലോ. നീ ഏതോ ദുസ്വപ്നം കണ്ടിരിക്കുന്നു. അതേ ജ്യേഷ്ഠ, അങ്ങ് പറഞ്ഞതുപോലെ അത് സ്വപ്നമാണ്. എന്നാൽ എത്ര വ്യത്യസ്തമായ സ്വപ്നമാണത്! അങ്ങനെ അങ്ങനെ എന്ത് സ്വപ്നമാണത്? ഭീകര സ്വപ്നമാണെന്ന് തോന്നിയോ നിനക്ക്? ഭീകര സ്വപ്നം എന്ന് പറയാൻ കഴിയില്ല. എന്നാൽ ഞാൻ ഏതോ മലയുടെ മുകളിൽ കയ്യിൽ ദണ്ടുമേന്തി ആകെ വിഷമാവസ്ഥയിൽ നിൽക്കുകയായിരുന്നു. ആ മല കൈലാസത്തിൽ നിന്നും വളരെ ദൂരത്തിലാണുള്ളത്. ആ മലയെ ചുറ്റി മൂന്ന് ഭാഗവും ജലം നിറഞ്ഞു നിൽക്കുകയാണ്. മുരുക, പാർവതിയായ എന്നെ
യുദ്ധക്കളത്തിൽ ശൂലമേന്തി നിൽക്കും മഹാകാളിയായി, വീരമംഗയായി, ദുർഗാദേവിയായി രൂപം മാറ്റി നീ. മഹിഷാസുര മർദ്ദിനിയായി എന്നെ മാറ്റിയെടുത്തു നീ. ഇല്ല അമ്മേ, ഇതിൽ ഞാൻ ഒരു കാര്യവും ചെയ്തിട്ടില്ല. ഞാൻ അവിടുത്തെ ശക്തി അറിയിച്ചു തന്നതാണ്. അതുകൊണ്ടാണ് ആർക്കും വധിക്കാൻ കഴിയാത്ത ആ മഹിഷാസുരനെ അവിടുത്തേക്ക് വധിക്കാൻ കഴിഞ്ഞത്. എന്നാൽ നിനക്ക് കഴിവുള്ളത് കൊണ്ടാണ് അത് അത്ര സാധ്യമായത് മുരുക. എന്റെ ഉള്ളിൽ ഒളിഞ്ഞുകിടക്കുന്ന ശക്തിയെ ഉണർത്തിത്തന്നത് നീയല്ലേ? ഇല്ല അമ്മേ, അവിടുന്ന് എല്ലാം അറിയുന്ന അഖിലാണ്ട പരമേശ്വരിയാണ്. എന്നാൽ അതിന്റെ കീർത്തി അവിടുത്തെ വാത്സല്യം കൊണ്ട് അമ്മയുടെ പുത്രനെ നൽകാൻ മുതിരുകയാണ്. അനിയ, ദേവന്മാർക്ക് പോലും പേടി സ്വപ്നമായിരുന്ന മഹിഷാസുരൻ എന്ന ഒരേ ഒരു അസുരൻ മാത്രമാണ് വീഴ്ത്തപ്പെട്ടിരിക്കുന്നത്. യുദ്ധം ഇനിയും തീർന്നിട്ടില്ല. ഇനിയും എത്രയോ അസുരന്മാർ അവരുടെ കാലനെ സ്കന്ദന്റെ രൂപത്തിൽ നേരിടാൻ തയ്യാറായിരിക്കുകയാണ്. ജ്യേഷ്ഠ, ആ അസുരന്മാർ അവരുടെ അവസാന ശ്വാസം എണ്ണാൻ തുടങ്ങിയിരിക്കുകയാണ്. എന്തുകൊണ്ടെന്നാൽ നേരത്തെ തന്നെ അവർ അധർമ്മം എന്ന പാതയിൽ മുന്നേറി നടക്കാൻ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. അവരുടെ നാശം ഇനി ആർക്കും തടയാൻ കഴിയില്ല. ഞാൻ ജീവനോടെ തന്നെയാണ് ഇരിക്കുന്നത്. ഞാൻ ജീവനോടെയാണ് ഇരിക്കുന്നത്. ഞാൻ കണ്ടത് സ്വപ്നമാണോ? എടാ മുരുകോ, ഇല്ല ഇല്ല, എന്നെ പറ്റി ചിന്തിക്കുമ്പോ എനിക്ക് തന്നെ നാണം തോന്നുകയാണ്. അസുരകുല ചക്രവർത്തി താരകാസുരൻ ഒരു ബാലകനെ കണ്ട് പേടിക്കുകയാണെന്നോ? ഇല്ല താരകാസുര, നിന്നെ മറന്നുപോയി എന്ന് കരുതിയോ? നിന്റെ മരണം എന്റെ കൈകൊണ്ട് തന്നെയാണ്. അവിടുന്ന് എന്ത് കാര്യം ചെയ്യാനാണ് ഒരുങ്ങിയത്? അവിടുത്തെ പ്രിയ അനന്തരവന്മാരെ സ്വന്തം കൈകൾ കൊണ്ട് തന്നെ അങ്ങ് കൊല്ലുമായിരുന്നുവല്ലോ. അമ്മാവ, ഞങ്ങളെക്കാൾ അങ്ങ് തന്നെ ഭയത്തിന്റെ പിടിയിൽ അകപ്പെട്ടിരിക്കുന്നതായി ഞങ്ങൾക്ക് തോന്നുകയാണ്. അതെ അമ്മാവ, ഞങ്ങളുടെ കാലുകൾ മാത്രമാണ് കിടുകിട എന്ന് വിറയ്ക്കുന്നത്. എന്നാൽ അവിടുത്തെ ശരീരം തന്നെ ഭയത്തിൽ വിറയ്ക്കുകയാണ്. ഇല്ല ഇല്ല, ഭയമാണെന്ന് എനിക്കോ? ഇല്ല, അങ്ങനെ ഒന്നുമില്ല. ഞാൻ ഒന്നും കണ്ട് പേടിക്കുന്നില്ല. ഞാൻ ആരെയും ഭയക്കുന്നില്ല. എന്നാൽ കരുതലോടെ ഇരിക്കാൻ ശ്രമം നടത്തുകയാണ്, അത്രേ ഉള്ളൂ. എന്നാൽ അങ്ങേ കണ്ടാൽ അങ്ങനെ തോന്നുന്നില്ലല്ലോ. പേടിച്ച് വിറച്ച് വിയർപ്പിൽ കുളിച്ചതുപോലെയാണല്ലോ കാണുന്നത്. ഇല്ല ഇല്ല, ഒരിക്കലുമില്ല. ഓരോ നിമിഷത്തിലും കരുതലോടെ ഇരിക്കുന്നതാണ് നമ്മെ പോലുള്ള ധീരന്മാർക്ക് അഭികാമ്യം.
നിങ്ങൾ രണ്ടുപേരും ശ്രദ്ധയോടെ തന്നെ ഇരിക്കുക തന്നെ വേണം. എന്തിന്? നമ്മൾ എല്ലാവരും ശ്രദ്ധയോടെ തന്നെ വേണം ഇരിക്കാൻ. എന്തിനാണ് അമ്മാവ ശ്രദ്ധിക്കണമെന്ന് പറയുന്നത്? മൂടന്മാരെ, ആ ബാലകൻ മുരുകൻ നമ്മെ കൊല്ലാൻ വേണ്ടി പദ്ധതിയിടുകയാണ്. അതുകൊണ്ട് നമ്മൾ എല്ലാവരും വളരെ ശ്രദ്ധയോടെ തന്നെ വേണം ഇരിക്കുവാൻ. മനസ്സിലായോ? എന്റെ പ്രിയ പുത്ര മുരുക, നിന്റെ മഹാധീരതയും യുക്തിയോടെയുള്ള നിന്റെ പെരുമാറ്റവും യുദ്ധവ്യൂഹവും എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. അമ്മേ, അവിടുന്ന് സ്വയം മനസ്സിലാക്കിയപ്പോൾ എന്നെയും അവിടുന്ന് മനസ്സിലാക്കിയല്ലോ അല്ലേ? അതെ, ഇപ്പോൾ നിന്റെ പേരിൽ എനിക്ക് വളരെയധികം വിശ്വാസമുണ്ടായിരിക്കുകയാണ്. ഇനി ലോകത്തിന്റെ നന്മയ്ക്ക് വേണ്ടി അസ്ത്രങ്ങൾ എടുക്കാൻ എന്റെ അനുവാദത്തിനായി നീ കാത്തിരിക്കേണ്ട ആവശ്യമില്ല. വളരെയധികം നന്ദിയുണ്ട് അമ്മേ. എന്നോട് അവിടത്തേക്കുള്ള വിശ്വാസത്തിൽ ഞാൻ എന്നെന്നും കടപ്പെട്ടവനാണ്. മാത്രമല്ല, വാസ്തവത്തിൽ ആവശ്യം വന്നാലല്ലാതെ ഞാൻ എന്റെ കരങ്ങളിൽ അസ്ത്രമേന്തുകയില്ല. അധർമ്മികൾ എല്ലാവരും ഒന്നു ചേർന്ന് വന്നാലും അവർക്ക് ശിക്ഷ നൽകാൻ മുതിരുകയില്ല. ആ മുരുകനുമായി ദേവന്മാർ എല്ലാവരും ഒന്നു ചേർന്ന് നമ്മളെ നശിപ്പിക്കുവാൻ പദ്ധതിയിടുകയാണ്. അതെ ജ്യേഷ്ഠ, അതിലെനിക്ക് യാതൊരു സംശയവുമില്ല. ആ ഈശൻ ആദ്യം നമുക്കൊരു വരം നൽകി, പിന്നീട് ആ വരം ഇല്ലാതാക്കുന്നത് പോലെ നമ്മെ വധിക്കാൻ ഒരു കുഞ്ഞിനെ സൃഷ്ടിക്കുകയുണ്ടായി. അങ്ങനെ സൃഷ്ടിച്ച കുട്ടിയാണ് ഇപ്പോൾ നമുക്ക് വലിയ പ്രശ്നമായി തീർന്നിരിക്കുന്നത്. ആ ഈശൻ തന്റെ അടുത്ത വ്യൂഹം സൃഷ്ടിച്ചിരിക്കുകയാണ്. തന്റെ ധർമ്മപത്നിയായ പാർവതിയെ യുദ്ധക്കളത്തിലേക്ക് വരുത്തിയതോടെ മഹിഷാസുരന്റെ സംഹാരം നടത്തുകയും ചെയ്തു. ജ്യേഷ്ഠ, ഇനിയും അങ്ങേക്ക് വ്യക്തമായില്ലേ? ആ ശിവഭഗവാൻ നമുക്ക് വരം നൽകിയതുപോലെ കബളിപ്പിക്കലും നടത്തിയിരിക്കുകയാണ് ജ്യേഷ്ഠ. ആ ഈശന്റെ കുടുംബം മുഴുവൻ ഒത്തുചേർന്ന് നമ്മളെ തകർക്കാൻ പദ്ധതിയിട്ടിരിക്കുകയാണ്. ആ താരകാസുര, നടന്ന കാര്യങ്ങളൊക്കെ ചിന്തിച്ചു നോക്കിയാൽ അതിലുള്ള യാഥാർത്ഥ്യം എനിക്ക് വ്യക്തമാകുന്നുണ്ട്. ആ ഈശൻ നമ്മളെ നശിപ്പിക്കാൻ അദ്ദേഹത്തിന്റെ കുടുംബത്തെ പ്രേരിപ്പിച്ചതാണ്. ആ ഈശനെതിരായി അദ്ദേഹത്തിന്റെ കുടുംബത്തെ ഞാൻ ദിശ തിരിക്കുന്നതാണ്. കൊള്ളാം ജ്യേഷ്ഠ, ഇപ്പോഴാണ് അങ്ങ് ശരിയായി ചിന്തിക്കാൻ തുടങ്ങിയിരിക്കുന്നത്. അവർക്ക് ദിവ്യശക്തിയാണ് ഫലം ചെയ്തുകൊണ്ടിരിക്കുന്നതെങ്കിൽ നമുക്ക് മായാശക്തിയാണ് ഫലം ചെയ്യുന്നത്. അത് പ്രയോഗിച്ച് ആ ഈശനെ ഞാൻ ചതിക്കുന്നതാണ്. ശിവാലയങ്ങൾ നിർമ്മിക്കുന്നതിലൂടെ ആ ഈശന്റെ കുടുംബത്തെ ഞാൻ തന്നെ സ്വൈര്യം കെടുത്തുന്നതാണ്. ഈ സാഹചര്യത്തിൽ നീ നിന്റെ അടുത്ത പദ്ധതി ആസൂത്രണം ചെയ്യേണ്ടതാണ്. ഉടനെ കൈലാസത്തിലേക്ക് ചാരന്മാരെ അയച്ച് അവിടെ എന്താണ് സംഭവിക്കുന്നതെന്ന കാര്യം വിശദമായി അന്വേഷിക്കാൻ പറയൂ. അവിടെ കാറ്റടിച്ചാലും ഇലയണങ്ങിയാലും എന്നെ അറിയിക്കുക തന്നെ വേണം. ഇതെല്ലാം നടത്താൻ എന്താണോ ചെയ്യേണ്ടത് അതിനു വേണ്ടത് ചെയ്യൂ താരകാസുര. മഹർഷിമാരിൽ ശ്രേഷ്ഠരായ സപ്ത ഋഷികളെ സ്വാഗതം. കൈലാസം നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. മഹാദേവനും മഹാദേവിയും ഞങ്ങളെ അനുഗ്രഹിച്ചാലും. സപ്ത
അടുത്ത ഋഷികളെ, നിങ്ങളുടെ വരവിന്റെ ഉദ്ദേശം എന്താണ്? അമ്മേ, ലോകത്തിന്റെ നന്മയ്ക്ക് വേണ്ടി സപ്തഋഷികൾ കൽപ്പകവൃക്ഷത്തിന് കീഴിൽ ധനുമാസത്തിൽ തപസ്സനുഷ്ഠിക്കാൻ ആഗ്രഹിക്കുകയാണ്. കൽപ്പകവൃക്ഷം തുടർന്ന് നമുക്ക് ദിവ്യശക്തികളെയും ദിവ്യഫലങ്ങളെയും നൽകേണ്ടതാണ്. അതുകൊണ്ട് കൽപ്പകവൃക്ഷത്തിന് വേണ്ടി യജ്ഞം നടത്താൻ ആഗ്രഹിക്കുകയാണ്. ഇത് വളരെ നല്ല തീരുമാനമാണ് ഋഷികളെ. അതുകൊണ്ടാണ് ഈ യജ്ഞത്തെ രക്ഷിക്കാൻ അവിടത്തോട് സഹായം ചോദിച്ചു വന്നിരിക്കുന്നത്. അസുരന്മാരിൽ മഹാ അസുരനായ മഹിഷാസുരനെ അവിടുന്ന് വധിച്ച കാലമാണിത്. അതുകൊണ്ട് അസുരന്മാർ ക്ഷമയോടെ കാത്തിരിക്കില്ല. അസുരന്മാർ തീർച്ചയായും ഈ യജ്ഞത്തെ തടയാൻ മുതിരുന്നതാണ്. എങ്കിലും കൽപ്പകവൃക്ഷ ചുവട്ടിൽ നാം ഈ യജ്ഞം വിജയകരമായി നടത്തുക തന്നെ വേണം. കൽപ്പകവൃക്ഷമോ? ഈ പേര് ആദ്യമായി കേൾക്കുകയാണ് ഞാൻ. കൽപ്പകവൃക്ഷം എന്നാൽ എന്താണ്? കൽപ്പവൃക്ഷം ദൈവിക ശക്തികളുള്ള അത്ഭുത വൃക്ഷം. മേരുപർവ്വതത്തെ മത്തായും വാസുകയെ കയറായും തീർത്ത് ദേവന്മാരും അസുരന്മാരും പാൽക്കടൽ കടഞ്ഞപ്പോൾ ഉയർന്നു വന്നതാണ് ഈ കൽപ്പകവൃക്ഷം. അതിപ്പോൾ കൈലാസനന്ദനത്തിൽ ദേവകളാൽ പരിപാലിക്കപ്പെട്ടു വരികയാണ്. ആഗ്രഹിച്ചത് ആഗ്രഹിക്കുന്നത് പോലെ നൽകുന്ന അത്ഭുത വൃക്ഷമാണ് കൽപ്പകവൃക്ഷം. ആ വൃക്ഷത്തിന്റെ ചുവട്ടിൽ നിന്ന് നമ്മൾ എന്താണോ ആഗ്രഹിച്ചു നിൽക്കുന്നത് അത് അടുത്ത നിമിഷം തന്നെ നമുക്ക് ലഭിക്കും. ആ വൃക്ഷത്തെ നോക്കി എന്തെങ്കിലും ഒരു യാഗം നടത്താൻ തുടങ്ങിയാൽ ആ വൃക്ഷത്തിന്റെ ശക്തി പതിന്മടങ്ങ് വർദ്ധിക്കും. ആഹാ, എന്തതിശയമാണിത്! അത്ഭുതത്തിൽ അത്ഭുതമായ കൽപ്പക വൃക്ഷത്തെ കുറിച്ച് കേൾക്കുമ്പോൾ തന്നെ അത്ഭുതം തോന്നുകയാണ്. അപ്പോൾ അത് സൃഷ്ടിക്കുന്ന അത്ഭുതം കണ്ടാൽ എത്ര മനോഹരമായിരിക്കും! അതെ മുരുക, അതുകൊണ്ടാണ് ഞങ്ങളും അങ്ങയെ ആ കൽപ്പക വൃക്ഷത്തിന് കാവലായി നിന്ന് രക്ഷിക്കാൻ വിളിക്കുന്നത്. ഞങ്ങൾ നടത്തുന്ന ഈ യാഗം മൂലം ആ കൽപ്പകവൃക്ഷത്തിന്റെ ശക്തി വർദ്ധിപ്പിച്ചാൽ അതിനുശേഷം ആ അസുരന്മാരുടെ തെറ്റായ ചിന്തകളൊന്നും നിറവേറുകയില്ല. നിമിത്തിക, ഏയ് നിമിത്തിക, എവിടെയാണ് നീ? വളരെ പ്രധാനപ്പെട്ട സാഹചര്യത്തിൽ നമുക്ക് ആവശ്യമായിരിക്കുകയാണ്. നിമിത്തിക, എവിടെയാണ് നീ? അമ്മാവ, അതെന്ത് ശബ്ദമാണ്? അമ്മാവ, അത് കൂർക്കം വലിയുടെ ശബ്ദമാണ്. തീർച്ചയായും അവൻ ഇവിടെ എവിടെയോ ഉണ്ടാകാനാണ് സാധ്യത. ചക്രവർത്തി, ദയവ് ചെയ്ത് എന്നെ നല്ലപോലെ ഉറങ്ങാൻ അനുവദിക്ക്. എന്റെ ഉറക്കം എന്തിനാ ഇല്ലാതാക്കാൻ നോക്കുന്നത്? നീ ഉണരാനുള്ള സമയം എത്തിയിരിക്കുകയാണ്. എഴുന്നേൽക്കുവോ, ഇല്ല എങ്കിൽ നീ എന്നേക്കുമായി ഉറങ്ങേണ്ടി വരും. കൽപ്പകവൃക്ഷത്തിന് യജ്ഞം നടത്താൻ തക്ക സമയമാണിത്. ആയതിനാൽ ഞങ്ങൾ മുരുകനെ കൊണ്ടുപോകുന്നതിനും യജ്ഞം നടത്തുന്നതിനും ശിവശക്തിയായി നിന്ന് ലോകത്തെ രക്ഷിക്കുന്ന അവിടുന്ന് അനുവാദം നൽകിയാലും. പാർവതി, നിന്റെ ഉള്ളിലെ ആഗ്രഹം എന്താണ്?
അവിടുന്ന് ദയവായി മുരുകനെ കൊണ്ടുപോകുന്നതിനും യജ്ഞം നടത്തുന്നതിനും അനുവാദം നൽകിയാലും. അമ്മേ, പറഞ്ഞാലും ഞങ്ങൾക്ക് അവിടെ പോകാമോ? എനിക്ക് ആ കൽപ്പക വൃക്ഷം കണ്ടാൽ കൊള്ളാമെന്ന് ആഗ്രഹം തോന്നുകയാണ്. ലോകത്തിന്റെ നന്മയ്ക്ക് വേണ്ടി നിങ്ങൾ തപസ് ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് എനിക്ക് നിങ്ങളുടെ അപേക്ഷ തള്ളിക്കളയാനാകില്ല. കൂടാതെ എത്ര വലിയ സാഹസവും ചെയ്യാൻ കഴിവുള്ളവനാണ് മുരുകൻ എന്ന വിശ്വാസം എനിക്ക് ദൃഢമായിരിക്കുകയാണ്. മുരുക, എന്താണുണ്ടായത്? നിന്റെ ശ്രദ്ധ മറ്റെവിടെയോ ആണല്ലോ. ജ്യേഷ്ഠ, അന്യരാരോ ഇവിടെ ഉള്ളതുപോലെ എനിക്ക് തോന്നുകയാണ്.